രക്ഷപ്പെട്ടുപോയൊരു കഥാപാത്രം എന്റേത്. ഞാൻ അത്രയ്ക്ക് ബുദ്ധിമുട്ടൊന്നും അനുഭവിച്ചില്ല. അവിടെ ചെല്ലുമ്പോ രാത്രിയും പകലും ഇല്ലാതെ ഇങ്ങനെ നേരം വെളുത്തോ ഇരിക്കോ ഒന്നും അറിയാതെ ഡയറക്റ്റ് ഓടി നടക്കുന്നുണ്ടാവും. എല്ലാവരുടെ അവസ്ഥ അത് തന്നെയായിരുന്നു. അപ്പോ സിനിമ കാണുമ്പോഴും അതെ, ഒരാൾക്ക് പകരം അത് വേറെ ആരും ചെയ്യും എന്ന് ആലോചിച്ചാൽ പിടികിട്ടാത്ത അത്രയും ചേർച്ചയുള്ള കഥാപാത്രങ്ങളും അങ്ങനെ ഒരു നല്ല സിനിമയിൽ ശരിക്കും ഞാനിങ്ങനെ ഔട്ടായി പോയേനെ. എൻ്റെ കഥാപാത്രം ശരിക്കും വേറൊന്നായിരുന്നു, പറ്റിയില്ലായിരുന്നെങ്കിലും ജോണിജിയുടെ ഒരു പ്രത്യേക സ്നേഹം അത് എനിക്ക് വലിയ സമ്മാനമായിരുന്നു. നന്ദി കാവ്യ ഫിലിംസിനും ആൻഡ് ജോസഫ് ജി പ്രൊഡ്യൂസേഴ്സ് ബാക്കിയെല്ലാം എൻ്റെ എല്ലാം പ്രിയപ്പെട്ട കുട്ടികൾക്ക് നന്ദി. എന്ത് പറയാനാണ്, അതായത് വിജയിച്ച ഒരു ചിത്രമാണ്, നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതായത് അനുഭവിച്ച ഒരു അതിന്റെ പ്രയാസങ്ങളും നമ്മളെ ദൃശ്യ മാധ്യമത്തിലേക്ക് മാറ്റി മലയാളത്തിലില്ല. അതുപോലെ അത്രമായി ചെയ്തു വെച്ച ഒരു ചിത്രമാണ്. അതിനെപ്പറ്റി ഒരുപാട് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ആവശ്യമില്ല അത്ര നല്ലൊരു ചിത്രം. അതിന്റെ കിട്ടിൽ പ്രവർത്തിച്ച് നമസ്കാരം. ഇത്തരത്തിൽ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിച്ചു. പക്ഷെ നല്ല കൺഫ്യൂഷൻ സർവ്വ നടക്കുന്നുണ്ട്. എല്ലാവരെയും മെമെന്റോസ് അങ്ങോട്ടും കൊണ്ട് മാറ്റി പോയിട്ടുണ്ട്. അല്ലെങ്കിൽ കേട്ടോ, ഞാൻ ഉത്തരവാദിയല്ല. എന്തായാലും 2012 നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു കൂട്ടായ്മയുടെ വിജയമാണ്. എല്ലാ അർത്ഥത്തിലും എല്ലാ രീതിയിലും അത് പ്രേക്ഷകരിലേക്ക് എത്തുമ്പോഴും ആ രീതിയിൽ തന്നെയാണ് പ്രേക്ഷക സിനിമയെ സ്വീകരിച്ചത്. മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമായിട്ട് മാറുമ്പോൾ അത് നമ്മുടെ എല്ലാവരുടെയും മലയാളികളുടെയും വിജയമായിട്ട് മാറിയിരിക്കുകയാണ്. സ്ഥലത്തിൽ ഇവിടെ വന്ന് ആ സിനിമയുടെ മുന്നിലും പിന്നിലും കൂടെ നിന്നവരുടെ കൂടെ ഈ ഒരു വേദിയിൽ നിൽക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ജൂഡ ആന്റണി, നമ്മുടെ വേണുചേട്ടൻ, ആന്റോ ജോസഫ്, ആന്റോ ഇല്ലേ പുറകിലുണ്ടോ, ആന്റോ, അതുപോലെ പത്മാവ സാർ, എല്ലാവരെയും ഈ അവസരത്തിൽ ഓർക്കുകയാണ്. കാരണം ഇത്രയും വലിയൊരു പ്രോജക്ട് അത് അത്ര എളുപ്പം ചെയ്യാൻ സാധിക്കുന്ന ഒന്നല്ല. പക്ഷെ അത് ഒത്തൊരുമയോടെ നിന്നാൽ എന്തും സാധിക്കുമെന്ന് എല്ലാ അർത്ഥത്തിലും ജീവിതത്തിലും സിനിമയിലും നമ്മൾ മലയാളികൾ തെളിയിച്ചിരിക്കുകയാണ്. ഇനിയും ഇങ്ങനെയുള്ള സിനിമകൾ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ലോക സിനിമയ്ക്ക് മുന്നിൽ അഭിമാനമായിട്ട് കാണിക്കാവുന്ന സിനിമകൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം അത്രയ്ക്ക് ചാലഞ്ചുകൾ ഇപ്പോൾ മലയാള സിനിമയിലുണ്ട്. അത് ഏറ്റവും നല്ല രീതിയിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക, അതിനുവേണ്ടി പ്ലാറ്റ്ഫോമുകൾ നമുക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ആ ഒരു അർത്ഥത്തിൽ നോക്കുമ്പോൾ കൂട്ടായ്മയുടെ വിജയമായ സിനിമകൾ, ഏറ്റവും നല്ല രീതിയിലുള്ള സിനിമകൾ, തിയേറ്ററുകളിൽ ആൾക്കാരെ പ്രേക്ഷകരെ നിറയ്ക്കുന്ന സിനിമകൾ ഇനിയും മലയാള സിനിമകൾ ഉണ്ടാവും. അതിന്റെ ഭാഗമായിട്ട് നമ്മളെല്ലാവരും ഉണ്ടാവും എന്നൊരു വിശ്വാസമുണ്ട്. വേദിയിൽ ഇരിക്കുന്ന എല്ലാവരും, സോറി, സദസ്സിലിരിക്കുന്ന എല്ലാവരെയും എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാത്തവരാണ് കൂടുതലും. അതുകൊണ്ട് തന്നെ വലിയ മുഖപ്പെടേണ്ട ആവശ്യമില്ല. നമുക്ക് അടിച്ചു പൊളിക്കാം. എൻജോയ് വിക്ടറി, എൻജോയ് യുവർ സക്സസ് ആൻഡ് എൻജോയ് യുവർ ലൈഫ്. താങ്ക് യു. ഇങ്ങനൊരു സക്സസ് മീറ്റിൽ നിൽക്കുന്ന സമയത്ത് അറിയാൻ ചൂടേട്ടൻ എന്നെ പടത്തിന് വിളിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്, ഇതിലൊരു ഭാഗമായ ശിവത ഉണ്ടെങ്കിൽ നന്നായിരിക്കുമെന്ന് തോന്നുന്നു പറഞ്ഞു വിളിച്ചു. അപ്പൊ വിളിച്ച സമയത്ത് ഞാനിങ്ങനെ ഓക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഷൂട്ട് കഴിഞ്ഞു, രണ്ട് ദിവസം ഉണ്ടായിരുന്നു. എനിക്ക് ഓർമ്മ ആ ദിവസം ഞാൻ വെറുതെ ഇരിക്കുന്നു. എനിക്ക് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞില്ല മഴയത്ത് നനിയാ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാനിങ്ങനെ ഫ്രണ്ട്സിനോട് ഇങ്ങനെ പറഞ്ഞു, ഞാനിങ്ങനെ ഗസ്റ്റ് റോൾ ചെയ്യുന്നുണ്ട് 2018. അപ്പൊ അന്ന് എന്റെ അടിച്ചു ഗസ്റ്റ് റോൾ ചെയ്യണോ, എന്തിനാ ശിവനോ, ഇവനെ എനിക്ക് ചെയ്തോണ്ടിരിക്കില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല, ഇത് നമ്മുടെ സിനിമയാണ്, റിലീസ് ആവട്ടെ എന്നിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഇതേ ആൾക്കാര് റിലീസ് കഴിഞ്ഞിട്ട് ഈ പടം 3-4 പ്രാവശ്യം കണ്ടു. എന്നിട്ട് ഓരോ പ്രാവശ്യം കാണുമ്പോഴും എന്നെ വിളിച്ചു പറയും ഭയങ്കര രസമായിട്ടോ, നീ അതിനകത്ത് ചെറിയ ഭാഗമായാലും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം തന്നെ വിളിച്ചു പറഞ്ഞു. അപ്പൊ അന്ന് പറഞ്ഞ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല, ഞാൻ ഈ പടം കണ്ടിട്ട് പോലും ഉണ്ടായിരുന്നു. പക്ഷെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, ഈ ഒരു ടീമിന്റെ മേത്തുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു, നമ്മുടെ ഈ പടത്തിന്റെ മേത്തൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അത് പ്രാവർത്തികമായി വന്നപ്പോ ഒരുപാട് സന്തോഷം തോന്നുന്നു.
അതിലുപരി ഇപ്പോഴത്തെ ഈ വേദിയിൽ സക്സസ് സെലിബ്രേഷൻ ഈ ടോപ്പിക് ഇങ്ങനെ മേടിച്ചു നിൽക്കുമ്പോൾ അതിലേറെ സന്തോഷം തോന്നുന്നു. താങ്ക് യു എന്ന് മാത്രം പറയാനോ, താങ്ക് യു സോ മച്ച്. അടുത്ത പഠനം ചെയ്യുമ്പോൾ ഇതുപോലെ ഓർക്കാം.